നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ പരിസ്ഥിതി വിജ്ഞാനീയ മേഖലയിൽ തന്നെയായിരുന്നു. ഈ അന്നം ചേർത്ത് വെച്ചുകൊണ്ടുള്ള നമ്മുടെ പരമ്പരാഗത പാരിസ്ഥിതിക വിജ്ഞാനത്തിന് വിരുദ്ധമായി പുതിയ പുതിയ ഒരുപാട് സങ്കീർണമായ, വളരെ ആസൂത്രിതമെന്ന് തോന്നാവുന്ന തരത്തിൽ പരീക്ഷണങ്ങൾ നടക്കുന്നു, അതിൻ്റെ ഫലം നാം അനുഭവിക്കുന്നു എന്നുള്ള ഒരു ഒരു ചിത്രമാണ് നമുക്ക് കിട്ടിയത്. അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. പാരിസ്ഥിതികം എന്ന് പറയുമ്പോൾ അത് ഒരു പരിസ്ഥിതി ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണെന്നും കാമമാണ് അതിനെ തട്ടിക്കളയുന്നതെന്നുമുള്ള ബേസിലാണ് നമ്മൾ തുടങ്ങിയത്. അതെ സ്വാമിജി. ലോകത്ത് ഏറ്റവും വലിയ പാരിസ്ഥിതികമായ ചേർച്ചയുടെ രണ്ട് ധ്രുവങ്ങൾ സ്ത്രീ പുരുഷന്മാർ. വ്യത്യസ്തതകളുടെ ചർച്ചയാണ് രണ്ടും തമ്മിൽ. ന്യൂനതകളുടെ പൂർത്തീകരണമാണ് രണ്ടും തമ്മിൽ. തോന്നുന്നുണ്ടോ? തീർച്ചയായും സ്വാമിജി. ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേരുമ്പോൾ വരുന്നൊരു പൂർണ്ണതയാണ് പാരിസ്ഥിതിക സങ്കല്പങ്ങളുടെ ആധാരം. അർത്ഥ നാരീശ്വര സങ്കല്പം, പ്രകൃതി പുരുഷ സങ്കല്പം, ദൃഗ്ദൃശ്യ സങ്കല്പം, ഇങ്ങനെ എന്തു വേണമെങ്കിലും ചേർത്തുകൊള്ളുക. മനസ്സിലായി സ്വാമിജി. ജീവനും പ്രകൃതിയുമായുള്ള ഒരു ചേർച്ച അന്യൂനമായി ചേരുകയും ഒന്ന് മറ്റതിനെ തൻ്റെ ജീവനായി അംഗീകരിക്കുകയും തൻ്റെ രണ്ടാം ഭാവമാണ്, തൻ്റെ രണ്ടാമത്തെ ആത്മാവാണ് അത് എന്ന് ചിന്തിക്കുകയും പ്രപഞ്ചം നിൻ്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു എന്ന് ജീവനോട് പറയുന്ന സമസ്ത പ്രകൃതിയുടെയും സജീവ ഘടനയായി സ്ത്രീയെ കാണുന്ന പ്രകൃതിയിൽ പുരുഷന്റെ ലയത്തെ സ്ത്രീ പുരുഷ സങ്കല്പത്തിൻ്റെ ആധാരമായി കാണുന്ന ചാരുവായൊരു അർത്ഥനാരീശ്വര സങ്കല്പം. മനസ്സിലായി സ്വാമിജി. ഭാരതപ്പുഴയെ സംരക്ഷിക്കുവാനും മറ്റ് പുഴകളെ സംരക്ഷിക്കുന്നതിനുമൊക്കെ ആക്ടിവിസ്റ്റുകൾ ഓടുമ്പോഴും മലയിടിച്ചതിനെതിരെ സമരം നടത്താൻ പോകുമ്പോഴും ഒക്കെ പേരെടുക്കുന്ന ഈ സാഹിത്യകാരന്മാരുടെ രചനകളിൽ, സാഹിത്യകാരികളുടെ രചനകളിൽ, അതിനെ ഉത്ഫുല്ലമാക്കുന്ന മാധ്യമങ്ങളുടെ സൃഷ്ടികളിൽ പാരസ്പര്യത്തിൻ്റെ ആധാരശിലയായ സ്ത്രീ പുരുഷന്മാരെ പരസ്പര ദ്വന്ദികളായാണോ, പരസ്പരാനുരണനത്തിൻ്റെ പാരസ്പര്യ മേഖലയിലാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? ദ്വന്ദികളായിട്ടാണ് സ്വാമിജി, നമ്മുടെ ഇപ്പോഴുള്ള വർത്തമാന അനുഭവം. എങ്കിൽ ഇവരുടെ പാരിസ്ഥിതിക വിജ്ഞാനം വഞ്ചനാപൂർവകമാണ്. ബോധ്യപ്പെടുന്നുണ്ട് സ്വാമിജി. പാരിസ്ഥിതികതയുടെ ആധാരശില സൃഷ്ടിയുടെ കേന്ദ്രങ്ങളായ സ്ത്രീ പുരുഷന്മാരുടെ ലയമാണ്. ഏത് മതം, ഏത് ജാതി, ഏത് സംഘടന, ഏത് വർണ്ണം, ഏത് രാഷ്ട്രീയം, ഏത് മാധ്യമം, ഏത് സാഹിത്യകാരൻ, ഏത് ആക്ടിവിസ്റ്റ്, ഏത് പ്രകൃതി സ്നേഹി, സ്ത്രീ പുരുഷ പാരസ്പര്യത്തെ അംഗീകരിക്കുമാറ് അതിനെ നിർവചിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമല്ല സ്വാമിജി, ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ അങ്ങനൊരു സൂചന എവിടെയുമില്ല.
എവിടെ വെച്ചാണ് സ്ത്രീ പുരുഷനെ പൂർണ്ണമായും ലയിപ്പിക്കുന്നത്? പറയൂ സ്വാമിജി. സ്ത്രീയിൽ കാമനയുടെയും പുരുഷനിൽ കാമനയുടെയും ബീജങ്ങൾ പാകുമ്പോൾ ഉപഭോഗ സംസ്കാരത്തിലേക്ക് സ്ത്രീ പുരുഷത്വവും കൂടി വലിച്ചിഴയ്ക്കുകയാണ് ഇത്. അതെ സ്വാമി. ഒരു നൂറ്റാണ്ടിലെ കവിതയും സാഹിത്യവും ഈ ദുർനിമിത്തങ്ങൾ കൊണ്ട് മാത്രം അങ്കിതമല്ലേ? സ്ത്രീ ശരീരത്തിൻ്റെയും പുരുഷ ശരീരത്തിൻ്റെയും ശാരീരികതയെ ആവാഹിച്ചു വന്നിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതങ്ങളായ മാധ്യമങ്ങളും കവർ പേജുകളും ഒക്കെ നിലനിൽക്കുമ്പോൾ അതിനെ ആസ്പദമാക്കി സൃഷ്ടിച്ചിട്ടുള്ള സാഹിത്യവും കലയും സിനിമയും നിറഞ്ഞു നിൽക്കുമ്പോൾ അത് കണ്ടും കേട്ടും വളരുന്ന ഒരു സമൂഹത്തിന് എവിടെയാണ് സ്ത്രീ പുരുഷ സംയോഗത്തിൻ്റെയും സംവേദനത്തിൻ്റെയും ഭൗതികേതരമായ അനുഭൂതി പകർന്നു ലഭിക്കുക? അസാധ്യം എന്ന പോലെ സങ്കീർണമായിട്ടുണ്ടല്ലേ സ്വാമിജി. ഇപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്ക്. അതെ, തീക്ഷ്ണമായി ആലോചിച്ചു നോക്ക്. അതെ സ്വാമിജി. നമ്മുടെ യുവചേതനകളെ, നമ്മുടെ ആധ്യാത്മിക മണ്ഡലങ്ങളെ, നമ്മളുടെ വ്യാവസായിക രംഗങ്ങളെ, നമ്മുടെ ഗവേഷണ മാർഗങ്ങളെ, നമ്മുടെ വിദ്യാഭ്യാസ സംസ്കൃതിയെ ആകെ മാറ്റിമറിക്കുമാറ് പാരിസ്ഥിതിക പാരസ്പര്യത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ധ്രുവങ്ങളെന്ന് പറയാവുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഈടുവയ്പ്പുകളെ എത്രമാത്രം നമ്മൾ ഈ കാലഘട്ടത്തിൽ തകർത്തെറിഞ്ഞിട്ടുണ്ട്. തകർത്തെറിയുന്നവർ പരിസ്ഥിതി സംരക്ഷണത്തിനായി രംഗപ്രവേശം ചെയ്യുന്നത് കുറുക്കൻ കോഴിയെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലെ ആവില്ലേ സ്വാമിജി? ഇത് മൊത്തം പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണോ പറയുന്നത്, അതോ വളരെ അപൂർവം ചില ബന്ധങ്ങൾ മാത്രമല്ലേ? അത് മൊത്തം നിങ്ങൾ ചിന്തിച്ചു. ഞാൻ അവരുടെ ബന്ധങ്ങളിലേക്കല്ല ചിന്തിക്കുന്നത്. അവരെല്ലാവരും സ്ത്രീയെയും പുരുഷനെയും പരസ്പര ദ്വന്ദികളായി കാണുന്നുവോ എന്നുള്ള ചിന്തയെ മാത്രമാണ് അപഗ്രഥിക്കുന്നത്. അത് ശരിയാണ് സ്വാമിജി. അപ്പോൾ അതിനൊരു കാരണമായിട്ട് ഇത് കേരളത്തിൽ പാരിസ്ഥിതിക ആക്ടിവിസം സജീവമാകുന്നതിനോടൊപ്പമാണ് കേരളത്തിലെ ഫെമിനിസ്റ്റ് ആക്ടിവിസം സജീവമാകുന്നത് എന്ന ഒരു ചരിത്രപരതയും കൂടി ചേർന്നിട്ടായിരിക്കില്ല സ്വാമിജി. ആക്ടിവിസം ആനന്ദമല്ലല്ലോ. അത് പുരുഷൻ്റെ ആക്ടിവിസമായാലും സ്ത്രീയുടെ ആക്ടിവിസമായാലും ആക്ടിവിസം ആനന്ദമല്ല. പുരുഷന് പ്രാധാന്യം കൂടുതലായി കൊടുക്കുന്ന ഒരു ലോകമായാലും സ്ത്രീക്ക് പ്രാധാന്യം കൂടുതലായി കൊടുക്കുന്ന ഒരു ലോകമായാലും ആ ലോകം ആനന്ദപ്രദമല്ല. ചില കാര്യങ്ങളിൽ സ്വഭാവം കൊണ്ട് ശരീരപ്രകൃതം കൊണ്ട് ആഹാരാദി രീതികൾ കൊണ്ട് പുരുഷന് പ്രാധാന്യമുണ്ടാവും, ചിലതിൽ സ്ത്രീക്കും പ്രാധാന്യമുണ്ടാവും. സ്ത്രീയുടെ പ്രാധാന്യം വേണ്ടിടത്ത് കുറച്ച് കാണിക്കുന്നതും പുരുഷൻ്റെ പ്രാധാന്യം വേണ്ടിടത്ത് കുറച്ച് കാണിക്കുന്നതും സ്ത്രീയെക്കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പുരുഷൻ ഓടുന്നതും പുരുഷനെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് സ്ത്രീയെ നിയോഗിക്കുന്നതും പാരിസ്ഥിതിക രംഗത്ത് ഒട്ടു വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പാരസ്പര്യം തകർക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സത്യമാണ്, ഇപ്പോൾ അത് എനിക്ക് വളരെ വ്യക്തമാണ് സ്വാമിജി. അപ്പോൾ സ്വാമിജി ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, അല്ല, അതിനെ സമഗ്രമായിട്ട് തന്നെയാണ്. ഞാൻ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് സ്ത്രീക്ക് വളരെ ശക്തങ്ങളായ സ്ത്രീയുടേത് മാത്രമായ അംഗീകരിക്കപ്പെടേണ്ട ഒരു ലോകമുണ്ട്. അവിടെ പുരുഷൻ ശുദ്ധശൂന്യനാണ്. സ്ത്രീ എന്ന ഒന്നിനിപ്പുറത്തിട്ടാൽ മാത്രം പുരുഷന് വില വരുന്ന രംഗങ്ങളുണ്ട്.
പറയും സ്വാമിജി. അവിടെ പുരുഷൻ തനിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം പുരുഷൻ വികാരങ്ങളുടെ മാത്രം രംഗവേദിയിലാണ് പലപ്പോഴും നിൽക്കുന്നത്. ജീവിതായോധനത്തിൻ്റെ മർമ്മപ്രധാനങ്ങളായ കേന്ദ്രങ്ങളിൽ ശാരീരിക ഘടന വെച്ചും ജീവശാസ്ത്രം വെച്ചും പുരുഷന് വികാരം കൊണ്ട് മാത്രമേ സ്ത്രീയുടെ അടുക്കലേക്ക് ഗമിക്കാൻ കഴിയൂ സൃഷ്ടി പ്രക്രിയയ്ക്ക്. സ്ത്രീക്കതില്ലാതെ കഴിയുമെന്നുള്ളതാണ് പുരുഷനേക്കാൾ സ്ത്രീക്കുള്ള പ്രാധാന്യത്തിൽ ഏറ്റവും വലുത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടത് ആക്ടിവിസ്റ്റുകൾ സ്ത്രീയെയാണ്. മനസ്സിലായി സ്വാമിജി. കുടുംബജീവിതത്തിൻ്റെ ആധാരമായ സൃഷ്ടി പ്രക്രിയയെ വ്യാവസായികമായി വളർത്തുവാൻ സ്ത്രീയെ കൊണ്ടല്ലാതെ പുരുഷനെ കൊണ്ട് പറ്റില്ല. അത് പറയാതെ തന്നെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വികാരം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു പുരുഷന് സ്ത്രീയോട് ബന്ധപ്പെടാൻ പറ്റൂ. സ്ത്രീക്കാകട്ടെ വികാരമില്ലാതെയും ബന്ധപ്പെടാം. ഇതാണ് എൻ്റെ പച്ചയായ വരം. ഈ സാധ്യത കിടക്കുമ്പോൾ സ്ത്രീയെ ആസ്പദമാക്കിയ ഒരു സമൂഹരചന എന്ന് പറഞ്ഞാൽ കാമത്തെ ആസ്പദമാക്കിയുള്ള ഒരു സമൂഹരചന തന്നെയായിരിക്കും. പരിമിതമായ അർത്ഥത്തിൽ പുരുഷനിൽ കണ്ട ചതിയും വഞ്ചനയും കളവും ഹിംസയും കൊലപാതകവും വർദ്ധിക്കാനിടയുണ്ടാവും. അതിന് നിയമത്തിൻ്റെ പിൻബലം കൂടി ഉണ്ടായാൽ പരിസ്ഥിതി മുഴുവൻ താറുമാറാവും. കുടുംബങ്ങളെല്ലാം അന്തരാളത്തിലെത്തും. സ്ത്രീയെ വിശ്വസിച്ചും സ്ത്രീയിലെ മാതൃത്വത്തെ അംഗീകരിച്ചും പോന്ന ഒരു പാരമ്പര്യമുള്ള സമൂഹത്തിന് ഛിന്ന ഭിന്നമാകാൻ മറ്റൊന്ന് വേണ്ടിയും വരില്ല. മനസ്സിലായി സ്വാമിജി. ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് സ്വാമിജി. നിങ്ങളൊരിടത്ത് കക്കാൻ പോകുന്നു, നിങ്ങളെ പിടിക്കുന്നു. പുരുഷനോട് അച്ഛൻ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും മകൻ എന്ന നിലയിലും ഭരിക്കുന്നവനെന്നൊരർത്ഥം കൊടുത്തു വന്ന പാരമ്പര്യത്തിനകത്തു നിന്നുകൊണ്ട് പുരുഷന്മാരുടെ പോലും ഒരൗദാര്യമോ അനുകമ്പയോ ഒരു പുരുഷന് ലഭിക്കില്ല. അതെ, സുട്രു ശരിയാണ് സ്വാമിജി. അതവന് കാവൽ നിൽക്കുമ്പോൾ കുറേയൊക്കെ അവൻ മര്യാദയ്ക്ക് ജീവിക്കാൻ ബാധ്യസ്ഥനായിത്തീരും. അതെ, അത്തരം രംഗങ്ങളിലേക്ക് സ്ത്രീയെ വലിച്ചിഴയ്ക്കുമ്പോൾ പാരമ്പര്യമായി സ്ത്രീക്ക് ലഭിച്ചിരിക്കുന്ന അനുകമ്പയും പാരമ്പര്യമായി സ്ത്രീക്ക് ലഭിച്ചിട്ടുള്ള മാന്യതയും പാരമ്പര്യമായി സ്ത്രീയിലുള്ള വിശ്വാസവും കൊണ്ട് അവൾ എന്തെങ്കിലും കാണിച്ചാൽ കൂടി അത് അങ്ങനെ അല്ലെന്ന് വ്യാഖ്യാനിക്കാൻ പുരുഷന്മാർ വരെ തയ്യാറാവും. ശരിയാണ് സ്വാമിജി. നീതിന്യായ വ്യവസ്ഥകളുടെ പിൻബലം കൂടെ വരുമ്പോൾ അവൾക്ക് പുരുഷനെ ഭീഷണിപ്പെടുത്തുവാനും എല്ലാ തെറ്റുകളും ചെയ്യുവാനും എല്ലാ കുഴപ്പങ്ങളും കാണിക്കുവാനും സൗകര്യമുണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ നിന്നൊരു 15 ലക്ഷം രൂപ വാങ്ങിച്ച് ഞാൻ സ്ത്രീയായിരിക്കെ എനിക്ക് തോന്നിവാസം എല്ലാ ദുർഗുണങ്ങളും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞിട്ട് തിരിച്ചു തരാതെ നിങ്ങളത് ചോദിക്കാൻ എൻ്റെ അടുക്കലേക്ക് ഏതു രീതിയിൽ വന്നാലും നിന്നെ ഞാൻ കാണിച്ചു തരാവട, നിന്റെ ജീവിതം ഞാൻ തെളിച്ചു തരാം എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയപ്പെട്ടു പോയി അകത്തിരിക്കാനല്ലാതെ മിണ്ടാനാവില്ല. ഒന്ന്, നിങ്ങളുടെ കുടുംബം തകർക്കാൻ എനിക്ക് കഴിയും. നിങ്ങളെ സമൂഹമധ്യത്തിൽ ദുഷിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളെ ജയിലിൽ കയറ്റാൻ എനിക്കാവും. കാരണം നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്നൊരൊറ്റ വാക്കുമുണ്ട്. അതിരെതിരുകളില്ലാത്തതും നിയന്ത്രിക്കാനാവാത്തതും സാമൂഹിക തിന്മകൾക്ക് വഴിവെക്കുന്നതും ദുഷ്ടബുദ്ധികളായ കച്ചവടക്കാർക്കും അതുപോലുള്ള പുരുഷന്മാർക്കും എടുത്തുപയോഗിക്കാവുന്ന രണ്ടു തലയും മൂർച്ചയുള്ള ആയുധമാക്കുവാനും പറ്റുന്ന വിധമാണ് നിങ്ങളുടെ നിയമനിർമ്മാണങ്ങളും മറ്റുള്ളതും. ആക്ടിവിസവും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മേനിയും എല്ലാം ഇന്ന് വളർന്നു വികസിച്ചു നിൽക്കുന്നു. ഇതിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈയമ്പാറ്റുകളെ പോലെ കത്തിയിരിയുമെന്നുള്ളത് തീർച്ചയാണ്.
മനസ്സിലായി സ്വാമിജി. അല്ലാത്ത ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഈ ഈ ഈ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ഒരു ബാലൻസ് ഇല്ലാതാവുക, ബാഹ്യമായി ആന്തരികമായി പാരസ്പര്യം കംപ്ലീറ്റ് തകരുക എന്ന് പറഞ്ഞാൽ സ്വാമി ഈ പറയുന്നതല്ലേ സംഭവിക്കും? നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് നോക്കുക. ശരിയാണ് സ്വാമിജി, വളരെ കാര്യമായി ആലോചിച്ച് നോക്കുക, അല്ലാതെ വെറുതെ ഒരു സ്ത്രീ വിദ്വേഷം കൊണ്ട് പറഞ്ഞതല്ല. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സ്വാമിജി. വളരെ അപകടം പിടിച്ച ഒരു വഴിയിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. അതെ, അത് ദുഷ്ടലാക്കുള്ളതാണ്, അതൊരിക്കലും സ്ത്രീക്ക് പ്രയോജനപ്പെടുന്നതുമല്ല. അതെ, രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന ഉപജാപങ്ങൾ മുഴുവൻ നിങ്ങളുടെ കളിയിലും മറ്റുള്ളിടത്ത് നടക്കുന്ന ഉപജാപങ്ങൾ മുഴുവൻ വലിയ വലിയ കളികളല്ല, കാര്യങ്ങളാണ്. കളി ആസ്വദിക്കാൻ പോകുന്നത് കളിയായിട്ടല്ല, കാര്യമായിട്ടാണ്. കോടികളുടെ വാതുവെപ്പുകളും കോടികളുടെ മറിച്ചിലുകളും തിരിച്ചിലുകളും മുഴുവൻ നിയന്ത്രിക്കുന്നത് സ്ത്രീത്വമായി മാറുകയാണ്. മറനീക്ക് പുറത്തേക്ക് വരികയാണ് നിയമനിർമ്മാണങ്ങൾ കൊണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1950കളിൽ 1960കളിൽ യൂറോപ്പിനെ കിടിലം കൊള്ളിച്ചിട്ടുള്ള ക്രൈമിൻ്റെയും സെക്സിൻ്റെയും അന്തരാളങ്ങളിലേക്ക് ഇന്ത്യൻ നിയമനിർമ്മാണങ്ങൾ മാറ്റിമറിച്ച് സ്ത്രീയെ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്കൃതിയുടെ ജീവൻ തകർക്കാൻ, ശാസ്ത്രചിന്തയുടെ അസ്ഥിവാരം ഇല്ലാതാക്കാൻ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ മുച്ചൂടും മുടിക്കാൻ, പാരിസ്ഥിതികങ്ങളായ പ്രശ്നങ്ങൾക്ക് ബീജാവാപം ചെയ്യാൻ. പരിഹാരം സ്നേഹമാണ്, പരിഹാരം പാരസ്പര്യമാണ്, പരിഹാരം പരസ്പരം അംഗീകരിക്കലാണ്. ഓരോ ഗൃഹസ്ഥനും എൻ്റെ കുഞ്ഞിനെ അവളിൽ സൃഷ്ടിക്കുന്നതിലൂടെ, ഞാൻ എന്നിൽ നിന്ന് പറിച്ചെടുത്ത ബീജത്തെ നിക്ഷേപിച്ചതിലൂടെ അവൾ എൻ്റെ അമ്മയാകുന്നുവെന്ന ഏറ്റവും ഉയർന്ന മാനസികാവസ്ഥയിൽ ഒരിക്കലും എനിക്കാകാൻ കഴിയാത്തത്. വിവാഹം കഴിച്ചിട്ട് എൻ്റെ കൂടെ അമ്മയാകാൻ എൻ്റെ ഭാര്യയെ വളർത്തിയെടുക്കുന്ന എനിക്കൊരിക്കലും അവളുടെ അച്ഛനാകാനാവില്ല. അതെ സ്വാമിജി, ലോകത്ത് സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ട ആ ഔന്നത്യത്തിന് മുമ്പിൽ നമ്ര ശിരസ്കരാകാൻ സകല പുരുഷന്മാരെയും പഠിപ്പിക്കുന്ന ഒരു പാരസ്പര്യമുള്ള വിദ്യാഭ്യാസമായിരുന്നു നമുക്ക് അനിവാര്യം. ഇതിനെ ബയോളജിക്കൽ നെസസിറ്റിയുടെ അന്തരാളങ്ങളിൽ തളർച്ച്, ശാരീരിക ആവശ്യങ്ങളെ മാത്രം മുൻനിർത്തി വെറും കാമനയുടെ കേന്ദ്രമാക്കി താഴ്ത്തിക്കൊണ്ടുവന്ന് കരാറുടമ്പടികളാക്കി മാറ്റി സ്ത്രീ പുരുഷ ബന്ധത്തെ വികലമാക്കി അതിനെ കൂടുതൽ കൂടുതൽ പ്രചണ്ഡമായി ഉപയോഗിക്കുവാനുള്ള ചർച്ചകളും ബഹളങ്ങളും നടത്തി അതിനുള്ള പോസിറ്റീവ് റെമഡികൾ ഉണ്ടാക്കി നീങ്ങിയിട്ട് സർവവും തകർത്തെറിയാവുന്ന ഒരു മാനസികാവസ്ഥയുമായി പുരുഷനും സ്ത്രീയും ഉള്ളിൽ ആയുധങ്ങൾ എടുത്ത് അടരാടുമ്പോൾ അവർ രണ്ടുപേർന്നിവരും ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിന്മുഖമായ ചേതനയെ പാരസ്പര്യത്തോടുകൂടി നിലനിർത്തുമെന്ന് വ്യാമോഹിക്കുന്നത് വിഡ്ഢിതമാണ്. സ്ത്രീ പുരുഷ ബന്ധം തകർന്നാൽ കുട്ടികളുടെ പാരിസ്ഥിതികാവസ്ഥ മുഴുവൻ തകർന്നു. സ്ത്രീ പുരുഷ ബന്ധം തകർന്നാൽ കുടുംബത്തിൽ തൂത്തുവാരൽ പോലും ഇല്ലാതാവും. അതെ, പാത്രങ്ങൾ കഴുകലില്ലാതാവും. മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്ക് വെള്ളമില്ലാതാവും. ദേഷ്യം വന്നാൽ അവയൊക്കെ വെട്ടിക്കളയും. ഇത് സത്യമാണ് സ്വാമിജി, വളരെ നിസ്സാരവൽക്കരിച്ച് പഠിപ്പും കഴിഞ്ഞ് ഏതാണ്ട് സ്ത്രീ പുരുഷ ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടമെന്ന് തീരുമാനിച്ച്
അതിനായി ചുറ്റുപാടുകളെ മുഴുവൻ സജ്ജീകരിച്ച് അതിനുള്ള സാഹചര്യങ്ങളും ഇണക്കി നീങ്ങുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും പരസ്പര ശത്രുതയോടെ കാണാൻ പത്രങ്ങളിലൂടെ മാസികകളിലൂടെ, സ്ത്രീകൾക്ക് പ്രത്യേകമുണ്ടാക്കിയ മാസികകളിലൂടെ, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക മാസികകളിലൂടെ എത്ര ആസൂത്രിതമായാണ് ഈ തലം പോയത്. സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ആക്ടിവിസ്റ്റുകൾ സ്ത്രീക്ക് വേണ്ടി എഴുതി, സ്ത്രീയിൽ പുരുഷനെതിരായ ചിന്ത ജനിപ്പിച്ച്, ആ പുരുഷന്റെ ബീജത്തിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവനെ തല്ലാനുള്ളതിനെ തന്നെ തെരഞ്ഞെടുക്കാനുള്ള മാനസിക വ്യാപാരമായി. ഒരമ്മ ഒരു കുഞ്ഞിന് അത് നിന്റെ അച്ഛനാണ്, അമ്മയാ പറഞ്ഞു കൊടുക്കുന്നത്. അതേ സ്വാമിജി, സാധാരണ കുഞ്ഞുങ്ങളൊന്നും പഴയ കാലത്ത് അച്ഛ എന്ന് ആദ്യം വിളിക്കാറുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല, അമ്മയെന്നാണ് ആദ്യം വിളിക്കുന്നത്. അമ്മയുടെ മാറിൽ ചാഞ്ഞു കിടന്നാണ് ഉറങ്ങുന്നത്. അമ്മയ്ക്കൊരു ദുഃഖം ഉണ്ടാവുമെന്ന് അന്നേരം ഈ കുഞ്ഞ് തൻ്റെ അസ്തിത്വത്തിന് നേരെ ശബ്ദമുയർത്തുന്നു പോയെന്ന്, അമ്മ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമുണ്ട് തൻ്റെ സത്യസന്ധതയെ, തൻ്റെ നൈർമല്യത്തെ, തൻ്റെ പാരമ്പര്യത്തെ കുഞ്ഞിൻ്റെ ആദ്യ ശബ്ദത്തിലൂടെ അച്ഛ എന്ന് വിളിച്ചു കേൾക്കണമെന്ന്. മനസ്സിലായില്ലേ? മനസ്സിലായി സ്വാമിജി. അതിൻ്റെ ഒരു ഫീലിംഗ് ശരിക്കും അമ്മമാർക്കും ഉണ്ടോ? ഉണ്ടാവണം അല്ലേ സ്വാമിജി? അതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഇന്നും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതേ ഉണ്ടാകാൻ ഇടയുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. കാമമുയരുന്ന ബോധം പോകുന്ന ചില നിമിഷങ്ങൾ ഒഴിച്ചാൽ സ്ത്രീയുടെ മൗലിക പ്രകൃതം അതാണെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അത് കച്ചവടക്കാരായ പുരുഷന്മാർ അറിയാതെ ഉപയോഗിച്ച് വികലമാക്കിയ സ്ത്രീകളെയും കൂട്ടി ഇറങ്ങിയ ഒരു പരിഷ്കരണത്തിൻ്റെ ശ്രമം മാത്രമാണ് ഈ തെറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സ്ത്രീയുടെ തെറ്റല്ല, സ്ത്രീക്ക് ഒരിക്കലും തെറ്റനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. മനസ്സിലായി സ്വാമിജി. അതാണ് പാശ്ചാത്യവും പൗരസ്ത്യവും തമ്മിലുള്ള വ്യതിയാനവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.